വിദ്യാർത്ഥിക്ക് നിവ ബാധിച്ചത് പേരക്കയിൽ നിന്നാണോ എന്ന സംശയം. അസുഖ ബാധിച്ചതിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പഴകിയ പേരക്ക കഴിച്ചിരുന്നതായി വിദ്യാർത്ഥി പറഞ്ഞു. കേന്ദ്ര സംഘം ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും നൽകി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് യുവാവിൽ നിന്നും കേന്ദ്ര സംഘത്തിന് ലഭിച്ച വിവരം? എപ്പോഴാണ് റിപ്പോർട്ട് കൈമാറുക? ഇത്യാദി വിവരങ്ങളിലേക്ക് പോയാൽ വിഷ്ണു. അജിംഷ, വിദ്യാർത്ഥിയുടെ ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്നെല്ലാം തന്നെ മെച്ചപ്പെട്ടു വരുന്നു എന്ന വാർത്തയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ അവസാനം വൈകിട്ട് 5 മണിക്ക് ഇറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വിദ്യാർത്ഥി പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനും നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി ഉറങ്ങാനും വിദ്യാർത്ഥിക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞത്. അതേസമയം ആശങ്കകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഐസൊലേഷൻ വാർഡുകളിൽ പ്രവേശിപ്പിച്ച ആർക്കും നിപ രോഗബാധ ഇല്ല. 7 പേരുടെയും പരിശോധനാ ഫലം വന്നു, അതെല്ലാം നെഗറ്റീവാണ്. കൂടാതെ ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ആരോഗ്യം വീണ്ടെടുക്കാനായതിനെ തുടർന്ന് വിദ്യാർത്ഥി തന്നെ വെളിപ്പെടുത്തിയതാണ് അസുഖം ബാധിക്കുന്നതിന് 2 ആഴ്ച മുൻപ് താൻ പഴകിയ പേരക്ക കഴിച്ചിരുന്നു എന്നത് ചികിത്സിക്കുന്ന ഡോക്ടറോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേ തുടർന്നാണ് ഒരു പക്ഷേ വെവ്വാൽ കടിച്ചതോ അതുമൂലം ലഭിച്ചതാകാം ഈ നിപ്പ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വന്നത്. എന്തായാലും ഈ ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഒരു ആ ഒരു സാധ്യത കൂടി, നിപ്പ രോഗബാധ ഉണ്ടാവാനുള്ള ആ ഒരു സാധ്യത കൂടി ഇപ്പോൾ കേന്ദ്ര സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിനായി വനം വന്യജീവി വകുപ്പിൻ്റെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വേണം ഈ ഒരു വെളിപ്പെടുത്തലിൻ്റെ ആധികാരികത നിർണ്ണയിക്കാൻ. അതിനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലുവ പാലസിൽ നിന്ന് 45 വവ്വാലുകളെ പിടികൂടി പരിശോധനയ്ക്കായി അവയുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ഇന്ന് വിദ്യാർത്ഥിയുടെ വീട് നിൽക്കുന്ന പറവൂർ ഭാഗത്തു നിന്നും വവ്വാലുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട് അജിംഷാദ്. എന്തായാലും ഈ ഒരു രോഗബാധ വവ്വാലുകളിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ പേരക്കയിലൂടെ ആകാം വിദ്യാർത്ഥിയിലേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള ഒരു സംശയവും ഇപ്പോൾ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അജിംഷാദ്. പക്ഷേ വിഷ്ണു, അതായത് വിദ്യാർത്ഥിയുടെ ആരോഗ്യനില എന്തായിരുന്നാലും സാധാരണ നിലയിലേക്ക് വരുന്നുണ്ട്, എല്ലാം ശുഭകരമാണ്. പക്ഷേ ഇനി നിപയെ ഇത്രയേറെ ജാഗ്രതയോടുകൂടി വളഞ്ഞിട്ട് തോൽപ്പിക്കുന്ന ഒരു സംവിധാനം നമുക്കുള്ള സ്ഥിതിക്ക് പേരക്കയിൽ നിന്നാണ് എന്ന് ഇപ്പോഴത്തെ വിവരം വെച്ച് നോക്കുമ്പോൾ, ഒരുപക്ഷെ പേരക്ക മുറിച്ചൊക്കെ കഴിച്ച് വ്യാജപ്രചരണം നടത്തിയ, കുപ്രചരണം നടത്തിയ ചില വൈദ്യന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതാകണം കൂടുതൽ നിപ പടരാതിരിക്കാൻ സർക്കാർ നൽകിയ മുൻകരുതലുകളുടെ പ്രസക്തിയാണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്, അല്ലേ വിഷ്ണു? ഒപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് കൂടി. തീർച്ചയായും അജിംഷാദ്, നമ്മൾ ആദ്യഘട്ടം തന്നെ പറഞ്ഞിരുന്നു വളരെ കഴിവുറ്റ ഒരു സംവിധാനത്തിലൂടെയാണ് ജനങ്ങളും സർക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നിപ എന്ന മഹാമാരിയെ കഴിഞ്ഞ തവണ പിടിച്ചു കെട്ടിയത്. ആ ഒരു അനുഭവ സമ്പത്ത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും നിപയ്ക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയത്. എന്നാൽ ഇതിനിടയിലെല്ലാം തന്നെ സ്വാർത്ഥ ലോഭം കൊയ്യുന്ന ചില വ്യാജ വൈദ്യന്മാർ അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നിപയ്ക്ക് നിപ എന്ന് പറയുന്ന രോഗമില്ല എന്ന തരത്തിൽ ഇത്തരത്തിൽ പഴങ്ങൾ മുറിച്ചു കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു നമ്മൾ സൃഷ്ടിക്കുന്ന ഈ ഒരു കവചത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പേരക്കയിൽ നിന്നാണ് രോഗം വന്നതെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ വവ്വാലുകൾ തന്നെയാണ് പ്രധാനമായും ഈ രോഗത്തിന്റെ വാഹകർ എന്ന് അടിയുറച്ച് വിശ്വസിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടിയുറച്ച നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇത് ഏതെല്ലാം തരത്തിൽ ആ ഒരു വവ്വാലിന് തന്നെ അസുഖമുണ്ടെങ്കിൽ അവ ഏതെല്ലാം പഴങ്ങൾ കഴിച്ചിട്ടുണ്ട്, ഏതെല്ലാം ഫലങ്ങൾക്ക് അതിന്റെ ഒരു അണുബാധ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിശ്ചയമില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ജാഗ്രതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിൽ ഈ നിപ്പയെ കുറിച്ചുള്ള പ്രചരണങ്ങൾ, കുപ്രചരണങ്ങൾ നടത്തുന്നവർ ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ സത്യമാവുകയാണെങ്കിൽ, ആ ഒരു രോഗം വന്നത് ഫലങ്ങളിൽ നിന്നാണെന്ന് സത്യമാവുകയാണെങ്കിൽ അവർ കൂടി ഇതിന് സമാധാനം പറയേണ്ടി വരും കേരള ജനതയോട്. കാരണം ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ സർക്കാരും ആരോഗ്യ സംവിധാനങ്ങളും കൂടി ഈ ഒരു മഹാമാരിയെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോൾ അതിൽ വിഷ്ണു, അതായത് ഒരുപക്ഷെ ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നതാണ് ഈ ചികിത്സാ സമ്പ്രദായത്തിന്റെ തന്നെ ഒരുപക്ഷെ ഏറെ ഗുണപരമായ മുന്നോട്ടുള്ള ഭാവിക്ക് ഏറ്റവും ഫലപ്രദം എന്നതുകൊണ്ടാണ് ഈ ഉറവിടം തേടുന്നത്, അതിന്റെ കൃത്യമായ കാരണത്തിലേക്ക് തേടുന്നത്. ഒരുപക്ഷെ സ്രവങ്ങൾ, നിരവധി പഴംതീനി വവ്വാലുകളിൽ നിന്നും സ്രവങ്ങൾ ശേഖരിച്ചുവെങ്കിലും കേന്ദ്ര സംഘത്തിന് അവിടെയൊന്നും നിപ കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ യുവാവ് നൽകിയ വിവരമനുസരിച്ച് കഴിച്ച പേരക്കയും അതിൻ്റെ പ്രദേശവും നോക്കിയാൽ ഒരുപക്ഷെ ഉറവിടം കണ്ടെത്താനും
സംഘത്തിന് ഗുണപരമായിരിക്കും. അത് കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നമ്മെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ ഗുണം ഈ ഘട്ടത്തിൽ വഴിത്തിരിവായുണ്ട് അല്ലേ? ഈ പേരക്കയിൽ നിന്നാണ് എങ്കിൽ വിഷ്ണു തീർച്ചയായും അജിംഷാദ്, കാരണം നമുക്കിപ്പോൾ അറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ തവണ കോഴിക്കോട് ഇത്തരത്തിലൊരു നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ തീർച്ചയായും അവിടെ നിന്ന് ഉറവിടം കണ്ടെത്താൻ നമ്മൾ വ്യാപകമായ രീതിയിൽ ആരോഗ്യവകുപ്പ് ശ്രമിക്കുകയുണ്ടായി. കിണറുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വവ്വാലുകളെ പിടികൂടി അവയിൽ നിന്ന് പരിശോധന നടത്തി പഴന്തീനികളായ വവ്വാലുകളാണെന്നുള്ള തരത്തിൽ നിഗമനങ്ങൾ വന്നു. അത്തരത്തിൽ ഈ ഒരു വവ്വാലുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ പ്രാധാന്യം അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 100 വവ്വാലുകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് ഓരോ പ്രദേശത്തു നിന്നും ശേഖരിക്കേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും നമ്മൾ അറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ തൊടുപുഴയിൽ നിന്നായിരുന്നു വവ്വാലുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചത്. തുടർന്ന് ഈ എറണാകുളം ജില്ലയിലെ ആലുവ അതുപോലെ ഇന്ന് പറവൂർ മേഖലകളിൽ നിന്ന് വവ്വാലുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ഒരിക്കലും ആ വിദ്യാർത്ഥി കഴിച്ച പഴമോ അല്ലെങ്കിൽ അതിന്റെ സാമ്പിളോ നമുക്ക് ലഭിക്കില്ല. ലഭിക്കുന്നത് ആകെ ഈ വവ്വാലുകൾ വഴിയുള്ള സാമ്പിളുകൾ മാത്രമാണ്. വിവരങ്ങൾ നൽകിയത് ശരി വിഷ്ണു. അതായത് അടുത്തത് നിപ്പയുമായി ബന്ധപ്പെട്ട കനത്ത കരുതലുകൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും സഹായകമാകുന്ന തരത്തിലേക്കുള്ള ഇതിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു സഹായമാണ് ഒരുപക്ഷെ ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഒപ്പം മനസ്സിലാക്കേണ്ടത് സർക്കാരും സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും ഒക്കെ പറയുന്നത് പോലെ പഴംതീനി വവ്വാലുകൾ അടക്കം കടിച്ച പേരയ്ക്ക അടക്കമുള്ള ഫലങ്ങൾ ഒഴിവാക്കണം എന്നതിന്റെ പ്രസക്തി ഈ ഘട്ടത്തിലാണ് കൂടുതൽ മനസ്സിലാകുന്നത്. അഴുകിയ പേരയ്ക്ക 2 മുമ്പ് അല്ലെങ്കിൽ 2 മുമ്പ് കഴിച്ചിരുന്നു എന്ന യുവാവ് കേന്ദ്ര സംഘത്തിന് വിവരം നൽകി. അതിന്റെ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് കേന്ദ്ര സംഘം. ഈ രീതിയിലാണ്. എന്തായിരുന്നാലും ആരോഗ്യനില, നിപ ബാധിതനായ യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നത് തന്നെയാണ്, സാധാരണ നിലയിലേക്ക് എത്തി എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായും പറയേണ്ടിയുള്ളത്. ഇതിന്റെ വിവരങ്ങളാണ് വിഷ്ണു പ്രസാദ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വായു ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റാവുകയാണ്. 24 വായു ഗുജറാത്ത് തീരം തൊടും. ഇതേ തുടർന്ന് കച്ചിൽ നിന്ന് 10,000 മാറ്റി പാർപ്പിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു ചേരും. വിഷ്ണു, അതായത് 60 ആളുകളെയാണ് ചുഴലിക്കാറ്റ് ബാധിക്കുമെന്നതാണ് ഗുജറാത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ മുൻകരുതലുകളാണ് അവിടെ കൈക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് കനത്ത മഴയുണ്ടോ? അജിംഷാദ്, അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന വായു ചുഴലിക്കാറ്റ് ഇപ്പോൾ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം നാളെ പുലർച്ചെയോടെയാണ് ഗുജറാത്ത് തീരത്തേക്ക് ചുഴലിക്കാറ്റെത്തുക. നാളെ പുലർച്ചെ കച്ചിനും പോർബന്ദറിനും മെഹുവയ്ക്കും ഇടയ്ക്കുള്ള തീരത്തായിരിക്കും ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊടുക എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് കനത്ത ജാഗ്രതയാണ് ഗുജറാത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ഗുജറാത്ത് തീരത്തേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ വേഗത മണിക്കൂറിൽ 130 മുതൽ 150 വരെ എത്തുമെന്നും അതിനുശേഷം പിന്നീട് വൈകിട്ടോടെ തീവ്രത കുറഞ്ഞ് 90 വേഗതയിലേക്ക് എത്തുമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചുഴലിക്കാറ്റ് ഇപ്പോൾ സംസ്ഥാനത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രവും ഈ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു ചുഴലിക്കാറ്റിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രശ്നങ്ങളെല്ലാം തന്നെ പ്രത്യാഘാതങ്ങളെല്ലാം തന്നെ നേരിടുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ക്രമീകരിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എല്ലാ ദുരന്ത നിവാരണ സേന അടക്കമുള്ള നാവികസേനയും എല്ലാവരെയും തന്നെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട് ഗുജറാത്ത് സർക്കാർ. 35 ടീമുകളെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ അണിനിരത്തിയിരിക്കുന്നത്. ഓരോ ടീമിലും 45 അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ നേരിടാനുള്ള ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടിപ്പോൾ ഈ തീര മേഖലകളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. 30,000 പേരെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 300,000 ആൾക്കാരെ ഒഴിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുക തീരമേഖലയിലുള്ള 8 ജില്ലകളെയാണ്. പ്രധാനമായും കച്ചിനും സൗരാഷ്ട്ര മേഖലകളിലുമുള്ള ജില്ലകളെയാണ് ബാധിക്കുക. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും കടൽക്ഷോഭത്തിനുമുള്ള സാധ്യതകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടൽക്ഷോഭവും മഴയും കാരണം
തീരമേഖലയുടെ അടുത്ത് കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുമെന്നും വെള്ളപ്പൊക്കത്തിനുള്ള മുന്നറിയിപ്പും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ ഗുജറാത്തിൻ്റെ തീരമേഖലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കച്ച് പോർബന്തർ മേഖലകളിലെല്ലാം നാളെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ എല്ലാ ഉദ്യോഗസ്ഥരോടും അവരുടെ അവധികൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഡ്യൂട്ടിക്ക് കയറണമെന്നിപ്പോൾ ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇപ്പോഴുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിർദ്ദേശം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ ഈ തീരദേശ മേഖലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അംഗൻവാടികൾക്കുമെല്ലാം തന്നെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് സർക്കാർ. ഇത്തരത്തിൽ ഏതൊരു അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള സജ്ജീകരണങ്ങളാണ് ഗുജറാത്ത് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ശക്തമായ കടൽക്ഷോഭത്തിനുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നുണ്ട്. അതിനെ തുടർന്ന് ഈ രണ്ട് ദിവസങ്ങളിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. അജിം ഷാദ്. ശരി വിഷ്ണു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തും കനത്ത മഴ തന്നെയാണ്. ശരി വിഷ്ണു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഗുജറാത്ത് തീരത്തേക്ക് അടുക്കുകയാണ്. കനത്ത ജാഗ്രതയിലാണ് അവിടെ ഉള്ളത്. 60 ലക്ഷത്തോളം പേരെയാണ് ബാധിക്കുകയെന്നാണ് ഗുജറാത്ത് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വ്യോമ നാവികസേനകളെയൊക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രതയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി സംസ്ഥാനത്തേക്ക് എത്തിയാൽ സംസ്ഥാനത്തും കനത്ത മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. ഈ ചുഴലിക്കാറ്റിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് രാത്രി വരെ കനത്ത ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾക്കാണ് ഉള്ള ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുന്നത്, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നതാണ് വിവരം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ മേഖലകളുടെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, ഒരുപക്ഷേ ഈ വായു ചുഴലിക്കാറ്റിൻ്റെ ഭീഷണി നമുക്ക് നേരിട്ടില്ല എന്ന് ബോധ്യമായി, പക്ഷെ കനത്ത മഴയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രളയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് വലിയ ആശങ്ക. പ്രധാനമായും ഇപ്പോൾ അറിയുന്നത് ഈ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ 4 മീറ്റർ വരെ ഹൈറ്റിൽ ഉയരും എന്നതാണ്. ഒരുപക്ഷെ അവിടെ തീരപ്രദേശത്തും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെ വലിയ ഭീഷണിയും ആശങ്കയുമാണ് ഇതുണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് ജാഗ്രതകൾ പാലിക്കാനായി അധികൃതർ പറയുന്നത്? അജിം ഷാദ്, വായു ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാതയിൽ കേരളം ഇല്ല എന്നത് വളരെ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്നാൽ യെല്ലോ അലേർട്ട് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 9 ജില്ലകളിൽ കനത്ത മഴയും കാറ്റും, ഒറ്റപ്പെട്ട കനത്ത മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്, ദുരന്ത നിവാരണ സേന നൽകുന്ന മുന്നറിയിപ്പ്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലാണ് ഒറ്റപ്പെട്ട കനത്ത മഴയും അതോടൊപ്പം തന്നെ കനത്ത ശക്തമായ കാറ്റും വീശിയടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. തീരപ്രദേശങ്ങളിൽ അതോടൊപ്പം തന്നെ കടലിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കണം. കടലിൽ പോകരുത്, നാളെ വരെ, വെള്ളിയാഴ്ച വരെ കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കടൽ വളരെയേറെ പ്രക്ഷുബ്ധമാണ്. പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെ തീരക്കടലിൽ 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തീരദേശ മേഖലകളിൽ പലയിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് വലിയതുറയിലും മറ്റും നിരവധി വീടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ കടൽക്ഷോഭം ഉണ്ടാവുകയും വീടുകൾ തകർന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നിരവധി പേരെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ മണൽച്ചാക്കുകൾ നിറച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ കടൽക്ഷോഭത്തെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് സർക്കാർ. അതോടൊപ്പം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ
ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീണാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലയിൽ ഇന്ന് രാവിലെ ഇതുവരെ കനത്ത മഴ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ശക്തമായ മഴ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ആകാശം മേഘാവൃതമാണ്, ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പല പ്രദേശങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പരക്കെ മഴ പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നില്ല. ഒറ്റപ്പെട്ട ശക്തമായ മഴകളാണ് ഈ 9 ജില്ലകളിൽ പെയ്യാൻ സാധ്യതയുള്ളത് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾ വളരെയേറെ ജാഗ്രതയോടുകൂടി ജാഗരൂകരായിരിക്കണം. കാരണം ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ സേനയും നൽകിയിരിക്കുന്നത്. നേരത്തെ വിഷ്ണു നൽകിയതുപോലെ ഗുജറാത്തിലായിരിക്കും ഈ കാറ്റ് ചുഴലിക്കൊടുകാറ്റ് ആഞ്ഞു വീശുകയും ദുരന്തം വിതയ്ക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നത്. അവിടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ 10,000-ത്തോളം ആളുകളെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. 120 കിലോമീറ്റർ വേഗതയിലാണ് അവർ കാറ്റ് ഗുജറാത്ത് തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന വിവരം. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശക്തമായ മഴ ഒരിടത്തും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ മഴ ഉള്ളത്. അജിം ഷാ. ശരി, ദിനകർ, കെ ജി ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. അടുത്തതായി നമുക്ക് മധ്യ കേരളത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സിബി, എങ്ങനെയാണ് മധ്യ കേരളം? കടലോര പ്രദേശങ്ങൾ, തീരദേ പ്രദേശങ്ങൾ ആണ് പ്രധാനമായുള്ളത്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കരുതൽ നടപടികളും ഏത് വിധത്തിൽ? ഇപ്പോൾ മഴയുണ്ടോ മധ്യ കേരളത്തിൽ? മഴയുണ്ട്, മഴയ്ക്ക് കുറവില്ല. ഇപ്പോൾ ഇവിടെ യെല്ലോ അലർട്ട് ഇന്നലെ മുതൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വരുന്ന 15-ാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊച്ചിയിലും മറ്റും ഈ തീരദേശ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ചെല്ലാനം, എടവനക്കാട്, ഫോർട്ട് കൊച്ചി, വൈപ്പം തുടങ്ങിയ തീരദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ 350-ലധികം വീടുകളിൽ വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. ശക്തമായ വേലിയേറ്റമാണ് ഇത്തരത്തിൽ ഇവരുടെ വീടുകൾക്ക് വെള്ളം കയറാൻ കാരണം. ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കും വെച്ച ശേഷം ഇവരുടെ വീടുകളിലേക്ക് കയറി വലിയ നാശനഷ്ടവും ക്ഷതവും സംഭവിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെയും തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഈ ജില്ലാ ഭരണകൂടം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇവിടെ പുലിമുട്ടും കടൽഭിത്തിയും വേണമെന്ന ആവശ്യം, ഇവർക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടായ ഈ ആവശ്യത്തിന് ഇവ പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം ഇത്തവണയും അവർ ഉന്നയിക്കുന്നു. ഇവരെ മാറ്റിപ്പറപ്പിക്കാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ മുഹമ്മദ് സബറുള്ള അല്പസമയം മുമ്പ് ഈ ചെല്ലാനത്തെത്തുകയും തീരദേശവാസികളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം അവിടെ ക്രമീകരിക്കുകയും നോക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ പോലീസ് സേനയോടൊപ്പമുള്ളവരുടെ സഹായം ഇവിടെ ലഭ്യമാണ്. ഈ തീരദേശ മേഖലയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കാക്കനാട് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. ഈ മരം കടപുഴകി വീണാണ് ഒരാൾ മരിച്ചത്. ഇവിടെ ഇപ്പോഴും ശക്തമായ വേലിയേറ്റം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ തീരദേശ പ്രദേശം ആകെ വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. 350-ലധികം വീടുകൾ വെള്ളം മുങ്ങിയിട്ടുണ്ട്. ഇവിടെ റോഡ് കവിഞ്ഞും വെള്ളം ഒഴുകുകയാണ്. ജില്ലാ കളക്ടർ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ സ്ഥലത്തെത്തി ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിംഷാദ്. ശരി, സിബി സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മലബാർ പ്രദേശത്തെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘയുണ്ട്, മേഘ മാധവനിലേക്ക്. മേഘ, അതായത് മലബാർ പ്രദേശത്ത് ആണ് വലിയ ഭീഷണിയും വലിയ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ മുന്നറിയിപ്പ് പ്രകാരം നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ കനത്ത മഴയുണ്ടോ? തീരദേശ പ്രദേശങ്ങൾ എങ്ങനെ? എന്തൊക്കെ മുൻകരുതലുകൾ? മേഘ. മേഖലയിൽ കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിലും അപ്പൊ തന്നെ ഗ്രാമീണ നഗര മേഖലകളിലൊക്കെ തന്നെയും മഴ തന്നെയാണ് തുടരുന്നത്. കോഴിക്കോട് കടലുണ്ടിയിലും ഒപ്പം തന്നെ കൊയിലാണ്ടിയിലും ശക്തമായ കടൽക്ഷോഭവും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൊയിലാണ്ടിയിലെ 3 കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക്, അതായത് തീരപ്രദേശത്ത് താമസിക്കുന്ന 3 കുടുംബങ്ങളെ മറ്റിടങ്ങളിലേക്ക്, മറ്റ് ബന്ധു വീടുകളിലേക്കൊക്കെ തന്നെയും മാറ്റി പാർപ്പിച്ചു ഇരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കടൽക്ഷോഭം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്ന വർ ജാഗ്രത പാലിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എല്ലാ ഈ കടൽ തീരങ്ങളൊക്കെ തന്നെയും കടൽ പ്രക്ഷുബ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശക്തമായ കാറ്റും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ തഹസിൽദാർമാർക്ക് കലക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അതിന് സജ്ജമായിരിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്നത്. മഴ കൂടുതൽ രാവിലെ ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. ഏതായാലും എല്ലാ തരത്തിലും
സജ്ജമായിരിക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ കലക്ടർ തഹസിൽദാർമാർക്ക് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണയുൾപ്പെടെ വലിയ തരത്തിൽ കട്ടിപ്പാറ ഉൾപ്പെടെ വലിയ തരത്തിൽ കരിഞ്ചോല മലയിലൊക്കെ തന്നെയും ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശമാണ് മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മറ്റ് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ മലപ്പുറത്ത് ചെറിയ തരത്തിലുള്ള മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തിരൂരങ്ങാടി പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വയനാട്ടും ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് ചെറിയ തരത്തിലുള്ള മഴ മാത്രമാണ് പെയ്തിരിക്കുന്നത്. ഏതായാലും കോഴിക്കോട് ജില്ലയെ മലബാർ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നേരിയ തരത്തിലുള്ള മഴ. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയുണ്ട് ഈ സമയത്ത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം, എല്ലാ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ തവണത്തെ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇവിടെ കോഴിക്കോട് നൽകിയിരിക്കുന്നത്. ശരി മേഘ, മേഘയാണ് വിവരങ്ങൾ, മലബാർ പ്രദേശത്തെ വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. മുത്തലാഖ് ബിൽ ഇന്ന് വീണ്ടും കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക്. വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗമാണ് മുത്തലാഖ് ബിൽ വീണ്ടും അവതരിപ്പിക്കുന്നത്, പരിഗണിക്കുക. നേരത്തെ ലോക്സഭ പാസാക്കിയ ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിവരങ്ങളാണ് ഇപ്പോൾ സന്തോഷ് സർലിംഗ് തരിക, ഞങ്ങളുടെ പ്രതിനിധി. സന്തോഷ്, ഇന്നത്തെ രണ്ടാം മോദി സർക്കാരിൻ്റെ ഒരുപക്ഷെ ആദ്യത്തെ സമഗ്രമായ മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മുത്തലാഖ് ബില്ലോടുകൂടിയാണ് ആ മന്ത്രിസഭാ യോഗത്തിന്റെ നിർണായകമായ വിവരങ്ങൾ തുടങ്ങുക എന്നുമാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് അജുംഷാദ്? പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം, ഈ 17-ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം അടുത്ത ആഴ്ചയാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ വെക്കേണ്ട ബില്ലുകൾ സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഒരു ധാരണയിലെത്തും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മുസ്ലിം സ്ത്രീ സംരക്ഷണ ബിൽ എന്ന മുത്തലാഖ് എന്നറിയപ്പെടുന്ന മുത്തലാഖ് ബിൽ, മറ്റൊന്ന് പൗരത്വ സംരക്ഷണ ബിൽ. ഈ രണ്ട് ബില്ലും 16-ാം ലോക്സഭയിലെ ലോക്സഭ പാസ്സാക്കിയിരുന്നു, എന്നാൽ രാജ്യസഭ പാസ്സാക്കിയില്ല. അതുകൊണ്ട് തന്നെ 16-ാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടുകൂടി രണ്ട് ബില്ലും അസാധുവായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മുത്തലാഖ് ബില്ലിൽ ഒരു ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്, പൗരത്വ സംരക്ഷണ ബില്ലിലാകട്ടെ ഓർഡിനൻസ് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും പുതിയ ഒരു ബില്ലായി ഇത് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുക. ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോലും വീണ്ടും രാജ്യസഭയിൽ പാസ്സാക്കിയെടുക്കുക അത്ര എളുപ്പമാകില്ല. കാരണം നിലവിൽ രാജ്യസഭയുടെ അംഗബലത്തിൽ BJP പുറകിൽ തന്നെയാണ്. പക്ഷേ ലോക്സഭയിൽ നല്ല അംഗബലമുള്ളതുകൊണ്ട് അത് പാസ്സാക്കിയെടുക്കാൻ എളുപ്പം കഴിയും. അപ്പൊ ഇന്ന് അത് കേന്ദ്രമന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് ഈ മുത്തലാഖ് പൗരത്വ സംരക്ഷണ ബില്ല് അടക്കമുള്ളവ പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കും. ശരി സന്തോഷ്. സന്തോഷ്, അതുപോലെ തന്നെ രാജ്യസഭയിൽ പാസാക്കാനായിരുന്നില്ല മുത്തലാഖ് ബിൽ. ഒരുപക്ഷെ മുത്തലാഖ് തന്നെ വളരെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട അവസ്ഥ മോദി സർക്കാർ നേരിട്ടിരുന്നു. കാരണം മുത്തലാഖ് വഴി മുമ്പോട്ട് വെക്കുന്ന ചില സന്ദേശങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് രാജ്യത്തോട് എന്നുള്ളത്, പ്രത്യേകിച്ച് BJP സർക്കാർ എന്നുള്ളത്. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ എത്തിയ മോദി സർക്കാരിൻ്റെ മുന്നിൽ മുത്തലാഖ് ഏത് വിധത്തിലാകും അതിൻ്റെ രീതികളെ സംബന്ധിച്ച് നടപ്പാക്കുക എന്നതും ഒക്കെ വലിയ ആശങ്കയായി ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം ഇത് ചർച്ച ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് എന്നുള്ളത്. അത് മുത്തലാഖ് ബിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന ബില്ലായി തന്നെയാണ് അവരിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിന് പിന്നിൽ മുത്തലാഖ് ബില്ലും ഉണ്ട് എന്നാണ് BJP കേന്ദ്ര വൃത്തങ്ങൾ കരുതുന്നത്. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും BJPക്ക് അനുകൂലമായി വോട്ട് മറിഞ്ഞു എന്നാണ് BJP കേന്ദ്രങ്ങൾ കണക്ക് കൂട്ടുന്നത്. അത് ഈ മുത്തലാഖ് ബിൽ കാരണമാണ്. കാരണം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഈ ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക, അത് ഏത് തരത്തിലുള്ള വഴികളിലൂടെയാണെങ്കിലും പാസ്സാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അഭിമാന ബില്ലായി തന്നെ അവർ കരുതുന്നു. പക്ഷേ ഈ പ്രധാന പ്രശ്നം രാജ്യസഭ തന്നെയാണ്. ഈ ലോക്സഭയിൽ അവർ വലിയ വിജയം നേടിയെങ്കിൽ പോലും രാജ്യസഭയിൽ ഇപ്പോഴും BJPക്ക് അംഗബലം വളരെ കുറവാണ്. ഇനി ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ മാത്രമേ പുതിയ അംഗങ്ങളുടെ കൂടി കണക്കിലെടുക്കുമ്പോൾ BJPയുടെ അംഗബലം കൂടുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കുറവ് തന്നെയാണ്. അതുകൊണ്ട് മുത്തലാഖ് ബിൽ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് പാസ്സാക്കിയെടുക്കുക എളുപ്പമല്ല. അതിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ലോക്സഭയിൽ പാസ്സാക്കിയെടുത്താലും രാജ്യസഭയിൽ അത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പ്രതിപക്ഷ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ.
ഇല്ല എങ്കിൽ ഇത് പാസ്സാക്കി എടുക്കാൻ ചിലപ്പോൾ അവർക്ക് ഒരു പൂർണ്ണ സഭാ സമ്മേളനം വിളിക്കേണ്ടി വരും. ആ പക്ഷെ അത്തരമൊരു സാഹചര്യം കഴിഞ്ഞ ഒന്നാം എൻ ഡി എ സർക്കാരിൽ നരേന്ദ്രമോദി സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അത് സ്വീകരിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. എന്തായാലും ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗം അത് പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കും. ഒപ്പം അതിൽ പ്രധാനപ്പെട്ടതായ ഒന്നുള്ളത് ശരിയാണ്, ഇപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അതിന്റെ കണക്ക് പ്രകാരം ഭൂരിപക്ഷം രാജ്യസഭയിലും ബി ജെ പിക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമില്ലേ സന്തോഷ്? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാരണം ആസാം, തമിഴ്നാട്, പിന്നെ രാജസ്ഥാൻ അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നിരവധി രാജ്യസഭ ഒഴിവുകളുണ്ട്. അതിലൊക്കെ ബി ജെ പിക്കാണ് ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിക്കാനാകുന്നത്. പക്ഷേ ആ ഒരു രണ്ടു വർഷമെങ്കിലും എടുക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ കൂടി, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കൂടി അംഗങ്ങൾ രാജ്യസഭയിലേക്ക് പുതിയ അംഗങ്ങൾ എത്തും. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തെക്കാൾ ഏറെ ബി ജെ പി അംഗങ്ങളായിരിക്കും അപ്പോൾ വർദ്ധിക്കുക. എന്നാ അതിന് പക്ഷെ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും, രണ്ടു കൊല്ലത്തോളം കാത്തിരിക്കേണ്ടി വരും. അതുവരെ എന്തായാലും മുത്തലാഖിൽ താമസിപ്പിക്കാനുള്ള ഒരു തീരുമാനവും ബി ജെ പി ഭാഗത്തുനിന്നും ഇല്ല. പകരം പ്രതിപക്ഷത്തിനെ കൂടി കയ്യിലെടുത്തുകൊണ്ട് ആ ബിൽ പാസ്സാക്കിയിരിക്കാനുള്ള ശ്രമമായിരിക്കും അവർ ഇപ്രാവശ്യം നടത്തുക. ശരി സന്തോഷ്. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബാലഭാസ്കർ അപകടത്തിൽ മരിച്ച ദിവസം അർജുനാണ് കാർ ഓടിച്ചിരുന്നതെന്നും ലക്ഷ്മി മുൻസീറ്റിലായിരുന്നുവെന്നും കൊല്ലം പള്ളിമുക്കിലെ ജ്യൂസ് കടയിൽ ഈ സമയമുണ്ടായിരുന്ന യുവാക്കൾ മൊഴി നൽകി. ഡിവൈഎസ്പി ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ ചവറ കെഎംഎംഎൽ ഗസ്റ്റ് ഹൌസിൽ ആണ് സാക്ഷികളിൽ നിന്നും മൊഴിയെടുത്തത്. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശികളായ കണ്ണൻ, അഖിൽ, ലാൽ എന്നിവർ സുഹൃത്ത് കൃഷ്ണലാലിനെ തിരുവനന്തപുരം എയർപോർട്ടിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോഴായിരുന്നു ബാലഭാസ്കറിനെ കൊല്ലം പള്ളിമുക്കിലെ ഷംനാദിന്റെ ഉടമസ്ഥതയിലുള്ള കരിക്കൻ ഷേക്ക് ജ്യൂസ് കടയിൽ വെച്ച് കാണുന്നത്. പുലർച്ചെ 2:30 നീല ഇന്നോവ കാർ കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയും കാറിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് 3/4 ധരിച്ചിരുന്ന യുവാവ് പുറത്തിറങ്ങി ജ്യൂസിന് ഓർഡർ ചെയ്യുകയും ഈ സമയം തങ്ങൾ കാറിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന ബാലഭാസ്കറിനെ തിരിച്ചറിഞ്ഞുവെന്നും സാക്ഷികളായ മൂവരും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകി. കാർ ഓടിച്ചിരുന്നത് അർജുനാണെന്ന് പിന്നീട് മനസ്സിലായെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. അന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുന്നു, ഞങ്ങൾ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഒരു ഇന്നോവ വന്ന് നിന്നു. ഇന്നോവ വന്ന് നിന്നിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരാൾ ഒരു തടിച്ച് ഒരു 3/4 ഇട്ട ഒരാൾ ഇറങ്ങി വന്ന് ജ്യൂസ് ഓർഡർ ചെയ്ത് ആ മിഡിൽ സീറ്റിൽ ബാലഭാസ്കർ ഉണ്ടായിരുന്നു. അവിടെ അകത്ത് തന്നെ ഇരുന്നുണ്ട്, അദ്ദേഹം അകത്ത് തന്നെ ഇരുന്നുകൊണ്ട് പുള്ളി ആ ഡോറ് തുറന്ന് അവർ രണ്ടുപേരോട് ആ ജ്യൂസ് ഷെയർ ചെയ്ത് കൊടുത്തു. ബാലഭാസ്കർ തന്നെ ക്യാഷ് അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരു ലേഡീസ് ബാഗിൽ നിന്ന് ക്യാഷ് എടുത്ത് ഡ്രൈവർക്ക് കൊടുത്തു. ആ ഡ്രൈവർ അത് പേ ചെയ്തു. എന്നിട്ട് ഡ്രൈവർ തന്നെ ഡ്രൈവർ സീറ്റ് ഡോറ് തുറന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. കൊല്ലം ചവറ കെഎംഎംഎൽ ഗസ്റ്റ് ഹൌസിൽ മൊഴി രേഖപ്പെടുത്തുന്നത് 2 മണിക്കൂർ നീണ്ടു. ആദ്യം അഖിലിനെയും പിന്നീട് കണ്ണനെയും തുടർന്ന് ലാലിന്റെയും മൊഴിയെടുത്തു. കാറിന്റെ മുൻ സീറ്റിലായിരുന്നു ലക്ഷ്മിയും കുഞ്ഞും. കേസന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ഡിവൈഎസ്പി ഹരികൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം വലിയതുറ, കൊച്ചുതുറ മേഖലകളിൽ രൂക്ഷമായ കടലാക്രമണം പ്രതിരോധിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി മണൽച്ചാക്കുകൾ നിരത്തുന്നതിന് വൻകിട ജലസേചന വകുപ്പിനെ യോഗം ചുമതലപ്പെടുത്തി. കടലാക്രമണ ഭീഷണി നേരിടുന്ന ഭാഗങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. വലിയതുറ ഭാഗത്ത് കടൽക്ഷോഭം പ്രതിരോധിക്കുന്നതിനായി കല്ലിടുന്ന പദ്ധതികൾ ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കും. കൊല്ലത്ത് കടൽ തീരത്ത് പതയടിഞ്ഞ പ്രതിഭാസത്തെക്കുറിച്ച് പഠനം നടത്താൻ ജില്ലാ ദുരന്ത നിവാരണ സമിതി തീരുമാനിച്ചു. കൊച്ചിയിലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിന്റെ ഗവേഷക സംഘം കൊല്ലത്തെത്തി പഠന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കും. വായു ചുഴലിക്കാറ്റ് ശക്തിപ്പെട്ടതിനെ തുടർന്നാണ് കൊല്ലം തീരത്ത് കഴിഞ്ഞ 2 ദിവസമായി തിരമാലകൾക്കൊപ്പം പതം തുരഞ്ഞ് തീരത്തടിഞ്ഞത്. തീരവാസികൾ പത അടിഞ്ഞത് ആഘോഷമാക്കുകയും ചെയ്തു. അതേസമയം പത പ്രതിഭാസത്തിന്റെ പൊരുൾ തേടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. ജില്ലാ ദുരന്ത നിവാരണ സമിതി അധ്യക്ഷൻ കൂടിയായ കൊല്ലം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് കാർത്തികേയൻ കൊച്ചിയിലെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ എ രാമചന്ദ്രനുമായി നടത്തിയ ചർച്ചയിൽ എത്രയും വേഗം ഈ മേഖലയിലെ വിദഗ്ധരടങ്ങുന്ന ഒരു പഠന സംഘത്തെ അയക്കാമെന്ന് ഉറപ്പു നൽകി. സംഘം 2 ദിവസത്തിനുള്ളിൽ കൊല്ലം തീരം സന്ദർശിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. കൈരളി ന്യൂസ്, കൊല്ലം.
ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. ലോകമെമ്പാടും കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്ന പ്രവണത ഏറിവരികയാണെന്നാണ് യൂണിസെഫ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ കണക്ക്. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരവും ഇത് വർദ്ധിക്കുകയാണ്. അടുക്കളയിരുട്ടിലും ഹോട്ടൽ ചായ്പുകളിലും അടിമവേല ചെയ്ത എരിഞ്ഞുതീരുന്ന ബാല്യങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഒരു ദിനം. പൂക്കാലവും പൂത്തുമ്പിയും സ്വപ്നം കണ്ടു നടക്കേണ്ട കുരുന്നുകളാണ് അവർ. ലോക ജനസംഖ്യയിലെ ഏതാണ്ട് 23% കുട്ടികളാണ്. അവരെ വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകി വളർത്തുന്നതിനു പകരം ചൂഷണം ചെയ്യുകയാണ് ലോകമെങ്ങും. പടക്കപ്പുരകളിലും ഫാക്ടറി ചൂടിലും ബാല്യം കരിഞ്ഞുവാടുന്നു, ചിലപ്പോൾ ഒതുങ്ങിയമരുന്നു. പാടങ്ങളിലും എസ്റ്റേറ്റുകളിലും കന്നുകാലികളെ പോലെ അവർ അടിമപ്പണി ചെയ്യുന്നു. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള 5-നും 17-നും ഇടയ്ക്ക് പ്രായമുള്ള 24.6 കോടിയിലേറെ കുട്ടികൾ കുടുംബം പോറ്റാനും സ്വയം ജീവിക്കാനും കഠിനാധ്വാനം ചെയ്യുന്നു എന്നാണ് കണക്ക്. ലോകത്തിൽ 1/6 കുട്ടി വീതം തൊഴിലാളിയാണ്. ബാല്യം വിടുമുമ്പേ മുതിർന്നവരെ പോലെ പണിയെടുത്ത് ജീവിക്കാനാണ് അവരുടെ വിധി. ബാലവേശ്യകളായി കഴിയുന്ന പെൺകുട്ടികൾ വേറെയുമുണ്ട്. ഇന്ത്യയിൽ 8 കോടിയിലേറെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുവെന്നാണ് കണക്ക്. ഭിക്ഷാടനത്തിനും മോഷണത്തിനും വഴിയോരങ്ങളിൽ സർക്കസ് അഭ്യാസങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കുട്ടികളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇത്തരം കുരുന്നുകളെ കണ്ടെത്തി പുനരധിവസിപ്പിക്കുന്നതിനോടൊപ്പം ഇവരുടെ വരുമാനം കൊണ്ട് മാത്രം പട്ടിണി മാറ്റുന്ന നിർധനരായ കുടുംബങ്ങളുടെ പ്രശ്നം കൂടി പഠിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമാർഗം ഉണ്ടാകണം. അഴുക്കുചാലിൽ ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരാകട്ടെ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സീറ്റില്ലാത്ത സ്ഥിതി തുടരുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ. പ്രശ്നം പരിഹരിക്കാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉടൻ ആരംഭിക്കും. ഓപ്പൺ യൂണിവേഴ്സിറ്റി അടുത്ത അധ്യയന വർഷം തുടങ്ങാനാകും. എന്നാൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വിഭജിക്കേണ്ട സാഹചര്യമില്ല എന്നും ഇത് സംബന്ധിച്ച് നിയോഗിച്ച കമ്മീഷൻ ഇത് റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ അധ്യയന വർഷം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്, ഡിസൈൻ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഈ 4 കോഴ്സുകൾ നമ്മളുടെ സംസ്ഥാനത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആരംഭിക്കുകയാണ്. അത് ഏറ്റവും മികച്ച NBA അക്രഡിറ്റേഷനുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ആരംഭിക്കുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ ഇന്ന് അവരുടെ റിപ്പോർട്ട് സർക്കാരിന് നൽകും. ഈ വർഷം തന്നെ അതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി 2020-21 അധ്യയന വർഷം ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാനാകും എന്നാണ് കരുതുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭജിച്ച് പുതിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതിന്റെ ആവശ്യം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഓപ്പൺ യൂണിവേഴ്സിറ്റി വരുന്നതോടുകൂടി എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ മുഴുവൻ തന്നെ ഇപ്പോൾ ഡിസ്റ്റൻസ് മോഡിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയാണ്. തിരുവനന്തപുരം, വലിയതുറ, കൊച്ചുതുറ മേഖലകളിലെ രൂക്ഷമായ കടലാക്രമണം പ്രതിരോധിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഭാഗങ്ങളിൽ അടിയന്തരമായി മണൽ ചാക്കുകൾ നിരത്തുന്നതിന് വൻകിട ജല വകുപ്പിനെ യോഗം ചുമതലപ്പെടുത്തി. കടലാക്രമണ ഭീഷണി നേരിടുന്ന ഭാഗങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. വലിയതുറ ഭാഗത്ത് കടൽക്ഷോഭം പ്രതിരോധിക്കുന്നതിനായി കല്ലിടുന്ന പദ്ധതികൾ ടെൻഡർ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കും. വാർത്തകളിലേക്ക്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സീറ്റില്ലാത്ത സ്ഥിതി തുടരുന്നുവെന്ന് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ. പ്രശ്നം പരിഹരിക്കാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉടൻ ആരംഭിക്കും. ഓപ്പൺ യൂണിവേഴ്സിറ്റി അടുത്ത അധ്യയന വർഷം തുടങ്ങാനാകും. എന്നാൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വിഭജിക്കേണ്ട സാഹചര്യമില്ല എന്നും ഇത് സംബന്ധിച്ച് നിയോഗിച്ച കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നും
മന്ത്രി കെ ടി ജലീൽ അറിയിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങളുമായി റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. റിനു, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള സൂചന മന്ത്രി നൽകിയത്? ഒപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട റിനു അജിംഷാദ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫീസില്ലാത്ത സ്ഥിതി തുടരുക തന്നെയാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി 2020-21 അധ്യയന വർഷത്തിൽ തന്നെ തുടങ്ങാനാകും, അതായത് അടുത്ത വർഷം തന്നെ തുടങ്ങാനാകും എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം സഭയിൽ ഇക്കാര്യം അറിയിക്കുകയാണ് ചോദ്യോത്തരവേളയിൽ ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു സാഹചര്യത്തിൽ വിഭജിക്കേണ്ട സാഹചര്യമില്ല. ഓപ്പൺ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നതോടുകൂടി എല്ലാവർക്കും, അതായത് പ്ലസ് ടു തലം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരിക്കും ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും ഒരു കമ്മീഷൻ നിലവിൽ ഉണ്ടായിരുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ കൃത്യമായി സർക്കാരിന് ലഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. ഒപ്പം പുതിയ കോളേജുകളും കോഴ്സുകളും ആരംഭിക്കുന്നത് ആലോചനയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമബംഗാളിൽ ബി ജെ പി തൃണമൂൽ സംഘർഷങ്ങൾ തുടരുകയാണ്. ഇതുവരെ 10 പേരാണ് രാഷ്ട്രീയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ അതിരൂക്ഷമാണെന്ന് കാണിച്ച് ബി ജെ പി നേതാവ് മുകുൾ റോയ് അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നും കത്തിൽ ആവശ്യപ്പെടും. ഇതുവരെ 10 പേരാണ് ബി ജെ പി തൃണമൂൽ സംഘർഷത്തിൽ ബംഗാളിൽ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടതിൽ 8 പേർ തൃണമൂൽ പ്രവർത്തകരാണെന്ന് തൃണമൂൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശനിയാഴ്ച മുതൽ നടന്ന സംഘർഷങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ടത് 7 പേരാണ്. ഇതിൽ അവസാനത്തേതാണ് തിങ്കളാഴ്ച രാത്രിയിൽ കങ്കനാരിയിൽ ഉണ്ടായ ബോംബേറിൽ 2 പേർ കൊല്ലപ്പെട്ടത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അമിത്ഷാ ബംഗാളിലെത്തിയപ്പോഴുണ്ടായ സംഘർഷത്തിൽ തകർക്കപ്പെട്ട വിദ്യാസാഗറിന്റെ പ്രതിമ തൃണമൂൽ പുനഃസ്ഥാപിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനും തൃണമൂലിനെ ഇല്ലാതാക്കാനുമുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സംഘർഷങ്ങൾക്ക് പിന്നിലെന്ന് തൃണമൂൽ ആരോപിക്കുന്നു. അതിനിടയിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ മോശമാണെന്ന് കാണിച്ച് ബി ജെ പി നേതാവ് മുകുൾ റോയ് അമിത്ഷായ്ക്ക് കത്തെഴുതി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മമതാ സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന് മറുപടി നൽകിയതിന് പിന്നാലെയാണ് മുകുൾ റോയ് അമിത്ഷായ്ക്ക് കത്തെഴുതിയത്. സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ അതിരൂക്ഷമെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തര നടപടി എടുക്കണമെന്നും കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പുറമെ സഹമന്ത്രിമാരുടെ യോഗവും ചേരുന്നുണ്ട്. സർക്കാരിന്റെ 5 വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. വൈകിട്ട് 4 മണിക്ക് ക്യാബിനറ്റ് യോഗവും 5 മണിക്ക് സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗവും ചേരും. 17th ലോക്സഭയുടെ ആദ്യ സമ്മേളനം അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. EMS ലോകം ദേശീയ സെമിനാറിന് നാളെ മലപ്പുറം കൊണ്ടോട്ടിയും തുടക്കമാകും. 3 ദിവസം സെമിനാർ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക മന്ദിരത്തിലാണ് ഉദ്ഘാടന പരിപാടികൾ. 16-17 തീയതികളിൽ മൊറയൂർ GM ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമചന്ദ്രൻ പിള്ള, MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, LDF കൺവീനർ A വിജയരാഘവൻ, പാലോളി മുഹമ്മദ് കുട്ടി, മന്ത്രി KT ജലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. പി രാജീവ്, MB രാജേഷ്, KEN കുഞ്ഞഹമ്മദ്, KP മോഹനൻ തുടങ്ങിയവരും 2 ദിവസത്തെ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ് ഇത്തവണ സെമിനാർ. ഹിന്ദു വർഗീയ ശക്തികൾക്ക് ഭരണത്തുടർച്ച ലഭിച്ചതും ഒപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം നേരിടുന്ന തിരിച്ചടികളും സെമിനാറിൽ ചർച്ച ചെയ്യും. പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ സമകാലികത കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു സെമിനാറാണ്. ഇക്കുറി ഈ സെമിനാർ ഏറെ
പ്രാധാന്യം ഈ സെമിനാറിനുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ദേശീയമായി അതുപോലെ കേരളത്തിലെയും പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം നടക്കുന്ന ഒരു വിപുലീകരിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ.എൻ മോഹൻദാസ്, TK ഹംസ, VP അനിൽ, പ്രമോദ് ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, മലപ്പുറം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം 6 മാസം പിന്നിടുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. പ്രതിമാസം 1.5 ലക്ഷത്തോളം യാത്രക്കാരാണ് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മറ്റൊരു വിമാനത്താവളത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കൈവരിച്ചത്. 5,13,473 പേർ 6 മാസത്തിനിടെ കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു. വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ 31,269 യാത്രക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് 6 മാസം പിന്നിടുമ്പോൾ അത് 1,47,733 ഉയർന്നു. മെയ് മാസത്തിൽ 384 ഇന്റർനാഷണൽ സർവീസുകളും 956 ആഭ്യന്തര സർവീസുകളുമാണ് നടത്തിയത്. ഈ നില തുടർന്നാൽ വിമാനത്താവളം 1 വർഷം പൂർത്തിയാകുമ്പോഴേക്കും പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള വളർച്ച കൈവരിക്കുമെന്ന് കിയാൽ MD വി തുളസീദാസ് പറഞ്ഞു. വർഷം, ആദ്യത്തെ വർഷം ഞങ്ങൾ കരുതിയിരുന്നത് ഒരു 1,800,000 യാത്രക്കാർ ഇന്റർനാഷണലും ഡൊമസ്റ്റിക്കും കൂടെ ഉൾപ്പെടെ ഈ എയർപോർട്ടിൽ ആദ്യത്തെ വർഷം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ ഓരോ ദിവസവും ഓരോ മാസവും ഉള്ള യാത്രക്കാരുടെ സംഖ്യ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ ആ സംഖ്യയിൽ എത്തിച്ചേരാവുന്നല്ല, അതിൽ അല്പം കൂടുതലും ആകാൻ പറ്റും. വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിക്കാത്തത് മാത്രമാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അതിനുകൂടി പരിഹാരമായാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാകും, വിമാന നിരക്കുകളും കുറയും. കാർഗോ കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിമാനത്താവളത്തിന്റെ വരുമാനത്തിലും വർധനവുണ്ടാകും. കൈരളി ന്യൂസ്, കണ്ണൂർ. ദേശീയപാതാ വികസനത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കേന്ദ്ര ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. സാഗർമാല പദ്ധതിയിലും കേരളത്തിന് അർഹമായ പരിഗണന നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ദേശീയപാതാ വികസനത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഇതിനായി ആവശ്യമായ പണം അനുവദിക്കുമെന്നും കേന്ദ്ര ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. സാഗർമാല പദ്ധതിയിലും കേരളത്തിന് അർഹമായ പരിഗണന നൽകും. ഫിഷറീസ് മന്ത്രാലയം രൂപീകരിച്ചത് കേരളത്തിന് കൂടുതൽ സഹായകരമാകുമെന്നും നിതിൻ ഗഡ്കരി അറിയിച്ചു. മത്സ്യമേഖല, ജൈവകൃഷി, കേരളത്തിന്റെ ഗതാഗത സംവിധാനം, തുറമുഖം തുടങ്ങി വിവിധ മേഖലകളെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കേരള നിയമസഭയിൽ ഭാര്യ കാഞ്ചൻ ഗഡ്കരിക്കൊപ്പം എത്തിയിരുന്നു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുമായും നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ച നടത്തി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ, ഒ രാജഗോപാൽ MLA, ചീഫ് സെക്രട്ടറി ടോം ജോസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി VS സെന്തിൽ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആനന്ദ് സിംഗ് എന്നിവരും സന്നിഹിതരായിരുന്നു. നിയമസഭാ VIP ഗാലറിയിലിരുന്ന കേന്ദ്രമന്ത്രിയും ഭാര്യയും സഭാ നടപടിക്രമങ്ങൾ അല്പനേരം വീക്ഷിച്ചു. രാവിലെ 11:50 മന്ത്രി നിയമസഭയിലെത്തിയത്. 1 മണിക്ക് ക്ലിഫ് ഹൌസിലെത്തിയ അദ്ദേഹം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചാണ് മടങ്ങിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പട്ടികയിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 1-ാം റാങ്ക് നേടിയ കാസർഗോഡ് പനത്തടിയിലെ എൽ സുകന്യയുടെ വിജയത്തിന് തിളക്കമേറെയാണ്. യാത്രാ സൗകര്യം പോലുമില്ലാത്ത പരിമിതമായ ഗ്രാമത്തിൽ നിന്നാണ് ഏറെ പ്രയാസപ്പെട്ട് സുകന്യ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത്. ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മയുടെ സംരക്ഷണയിലാണ് സുകന്യയും 3 സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന്റെ പഠനം. പട്ടികവർഗത്തിൽപ്പെടുന്ന മറാത്തി വിഭാഗത്തിലാണ് സുകന്യയുടെ കുടുംബം. കർണാടക അതിർത്തി ഗ്രാമപഞ്ചായത്തായ പനത്തടിയിലെ മലയോര ഗ്രാമമായ കുണ്ടുപള്ളിയിൽ നിന്ന് ഏറെ ദുർഘടമായ യാത്രകൾക്ക് ശേഷം വേണമായിരുന്നു സുകന്യയ്ക്ക് 10 കിലോമീറ്ററോളം അകലെയുള്ള വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്താൻ. മലയോരത്തുകൂടി 2 കിലോമീറ്റർ നടന്നു വേണം ജീപ്പ് സർവീസുള്ള റോഡിലെത്തുവാൻ. ഇവിടെ നിന്നും ട്രിപ്പ് സർവീസ് നടത്തുന്ന ജീപ്പിൽ പാണത്തൂരിലെത്തി അവിടെ നിന്നും ബസ്സിൽ കയറി വേണം സ്കൂളിലെത്താൻ. പ്രയാസങ്ങൾക്കിടയിലും സുകന്യ പഠിക്കുവാൻ നന്നായി ശ്രദ്ധിച്ചിരുന്നുവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ KJ തോമസ് പറഞ്ഞു. എല്ലാ കാര്യത്തിലും വളരെ ചിട്ടയോടുകൂടി ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് റിസൾട്ട് എന്ന് പറയുന്നത് അർഹതപ്പെട്ടതാണ്.
ഒറ്റപ്പെട്ട പ്രദേശത്ത് തകർന്നു വീഴാറായ വീട്ടിലാണ് സുകന്യയുടെ കുടുംബം കഴിയുന്നത്. സുകന്യ ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ അച്ഛൻ ലക്ഷ്മണൻ മരിച്ചു. അമ്മ പത്മാവതി കൂലിപ്പണിയെടുത്താണ് സുകന്യ ഉൾപ്പെടെ നാലു മക്കളെ പഠിപ്പിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികളുടെ പഠനം നടത്തുന്നതെന്ന് പത്മാവതി പറഞ്ഞു. ബുദ്ധിമുട്ടി തന്നെ കുറച്ച് പഠിപ്പിച്ചു. പിന്നെ എനിക്ക് ഇവര് പഠിക്കണം എന്നെ ഒരു ആഗ്രഹം, എന്തെങ്കിലും അവർക്ക് ജോലി കിട്ടിയിട്ടാണോ ഒരു നിലയിലെത്തണമെന്ന് അത്രമാത്രം എനിക്ക് ആഗ്രഹമുള്ളത്. ഞാനിപ്പോ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സുകന്യയ്ക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ എഞ്ചിനീയർ ആകണമെന്നാണ് ആഗ്രഹം. ഫുൾ എ പ്ലസ്, ഫുൾ മാർക്കും ആയിരുന്നു പ്ലസ് ടുവിൽ, 97% ഉണ്ടായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന കോഴ്സ് എടുക്കാനാണ് താല്പര്യം. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കെ ജെ തോമസ്, ഹെഡ് മാസ്റ്റർ രത്നാവതി, പി ടി എ പ്രസിഡന്റ് കുര്യാക്കോസ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പാൻ തുടങ്ങിയവർ വീട്ടിലെത്തി സുകന്യയെ അഭിനന്ദിച്ചു. ദുരിതക്കയങ്ങൾ നീന്തിക്കയറിയാണ് സുകന്യ ഉന്നതമായ വിജയം നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് തിളക്കമേറിയാണ്. ക്യാമറമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പുതുമയുള്ള രുചിക്കൂട്ടുകളുമായി പത്തനംതിട്ട ടൗൺ ഹാളിൽ നടക്കുന്ന ചക്ക മഹോത്സവത്തിന് തിരക്കേറുകയാണ്. ചക്ക ഉപയോഗിച്ചുള്ള വ്യത്യസ്തങ്ങളായ നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷനും ഫാമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് പത്തനംതിട്ട ടൗൺ ഹാളിൽ ഈ മാസം 15 വരെ ചക്ക മഹോത്സവം നടക്കുന്നത്. ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷനും ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് പത്തനംതിട്ടയിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചക്കയുടെ ഔഷധ ഗുണങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുകയുമാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ചക്ക കൊണ്ടുള്ള സ്കാഷ്, ഐസ്ക്രീം, പായസം, ഉണ്ണിയപ്പം, പുട്ടുപൊടി തുടങ്ങി 100 പരം ഉൽപ്പന്നങ്ങളുണ്ട് പ്രദർശനത്തിന്. ഏകദേശം ചക്കയുടെ 100 വിഭവങ്ങൾ ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ചക്ക പായസമുണ്ട്, ചക്ക പായസം ലൈവ് അടിക്കുകയാണ്. ചക്ക ഉണ്ണിയപ്പം ലൈവ് അടിക്കുകയാണ്. പിന്നെ ചക്ക ഐസ്ക്രീം ഉണ്ട്, ചക്ക പുട്ടുപൊടി ഉണ്ട്, ചക്ക കൊണ്ടുള്ള വരട്ടിയുണ്ട്. അങ്ങനെ ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഉണ്ട്. ചക്ക ഉണ്ട, ചക്കയുടെ ചിപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ റെഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ അതിൻ്റെ പ്ലാവൻ തൈ, വിയറ്റ്നാം ഇയർലി, അത് നമ്മൾ ആയുർജാക്ക് നമ്മൾ വിൽക്കുന്ന ഒരു ഇനം നമ്മളിവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. 20 യൂണിറ്റുകളിൽ നിന്നാണ് ചക്ക ഉൽപ്പന്നങ്ങൾ പ്രദർശന നഗരിയായ പത്തനംതിട്ട ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നത്. ചക്കയ്ക്ക് പുറമെ മൂവാണ്ടൻ, ചന്ദ്രകാരം, കണ്ണകി, കിളിച്ചുണ്ടം മാമ്പഴം, ചെങ്കീരി തുടങ്ങി 12 മാമ്പഴങ്ങളുടെ വിവിധ തരങ്ങളും മേളയിൽ വിപണനത്തിനുണ്ട്. 60 രൂപ മുതൽ 180 രൂപ വരെയാണ് കിലോയ്ക്ക് വില. 6 മാസം മുതൽ 3.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ്, മാവ് തുടങ്ങിയവയുടെ തൈകളും വിൽപ്പനയ്ക്കായുണ്ട്. പ്ലാവിൻ തൈകളിൽ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം ഏർലി അഥവാ ആയുർജാക്കിനാണ് ആവശ്യക്കാരേറെ. മേള ഈ മാസം 15 സമാപിക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന വ്യാപകമായി എയ്ഡഡ് സ്കൂളുകളിലും എഡ്യൂക്കേഷൻ ഓഫീസുകളിലും വിജിലൻസ് മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഈഗിൾ വാച്ച് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്തൊട്ടാകെ 45 എയ്ഡഡ് സ്കൂളുകളിലും 15 എഡ്യൂക്കേഷണൽ ഓഫീസുകളിലുമാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. പ്രവേശന സമയത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റുകൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നും പല പേരുകളിലും വലിയ തുക ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഓപ്പറേഷൻ ഈഗിൾ വാച്ച് എന്ന പേരിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത്. പല സ്ഥലങ്ങളിലും PTA ഫണ്ട് എന്ന പേരിൽ രസീത് നൽകിയും നൽകാതെയും പണപ്പിരിവ് നടത്തുന്നുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനങ്ങളുടെ അംഗീകാരം നൽകുന്നതിൽ വ്യാപക ക്രമക്കേടുകളും കണ്ടെത്തി. കൈക്കൂലിക്കും സ്വാധീനത്തിനും വഴങ്ങി മുൻഗണനാക്രമം തെറ്റിച്ച അംഗീകാരം നൽകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട 6 മാസത്തിലധികം പഴക്കമുള്ള 20 ഫയലുകൾ ഒരു ക്ലർക്കിന്റെ കൈവശം കണ്ടെത്തി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരുമെന്ന് വിജിലൻസ് അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് തന്നിശ്ശേരിയിൽ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 13 വയസ്സുകാരൻ ഷാഫിയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 2 ദിവസമായി പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റ ഷാഫിക്ക് 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞിരുന്നു. വൈകുന്നേരം 5:30 ICU ആംബുലൻസിലാണ് ഷാഫിയെ എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസ് ഗതാഗത തടസ്സം നീക്കി ആംബുലൻസിന് വഴിയൊരുക്കി. ആരോഗ്യനില ഗുരുതരമായതിനാൽ ആംബുലൻസിന്റെ വേഗത 30 കിലോമീറ്ററായി നിയന്ത്രിച്ചിരുന്നു. 3:45 എടുത്ത് രാത്രി 9:15 ആംബുലൻസ് എറണാകുളത്തെത്തിയത്. ആശുപത്രിയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ നിർദ്ദേശം നൽകിയിരുന്നു. ഞായറാഴ്ച ഉണ്ടായ അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന 8 പേരാണ് മരിച്ചത്. മറയൂർ അഞ്ചുനാട് മേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം.
കൂട്ടമായെത്തിയ കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം രാത്രി കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ കുലച്ചതും വളർച്ചയെത്തിയതുമായ വാഴകളാണ് പ്രധാനമായും നശിപ്പിച്ചത്. കാന്തല്ലൂർ ഇടക്കടവ് സ്വദേശി ജയകുമാറിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് കൂടുതലായി നശിപ്പിക്കപ്പെട്ടത്. ഈ മേഖലയിൽ ആന, കാട്ടുപോത്ത്, പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മറ്റ് കൃഷി ഉപേക്ഷിച്ച് വാഴ കൃഷി ഇറക്കുകയായിരുന്നു. 4 മാസം മുമ്പ് പ്രദേശത്ത് അനുഭവപ്പെട്ട ശക്തമായ കാറ്റിൽ 100 കണക്കിന് വാഴകൾ ഒടിഞ്ഞുപോയി. കടം വാങ്ങിയും മറ്റും ഇറക്കിയ കൃഷിയിൽ ശേഷിച്ചവ കാട്ടാനക്കൂട്ടവും നശിപ്പിച്ചു. കൃഷി വകുപ്പിലും ഫോറസ്റ്റ്കാരും പകർത്തിയിരിക്കാങ്ക. ഇതുവരെ നടപടിക്കും എടുക്കല. ലക്ഷങ്ങൾ മുടക്കി വൈദ്യുതി വേലി പോലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അരികുകളിലുള്ള മരവും മറ്റും വലിച്ചിട്ട് വേലി തകർത്തതിനു ശേഷം ആനകൾ അകത്ത് കടക്കുകയാണ് പതിവെന്ന് കർഷകർ പറയുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്തെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയാണ്. ശല്യം അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതെ നോക്കാൻ വനംവകുപ്പ് വാച്ചർമാരെ നിയമിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി. കോഴിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ഷാലുവിന്റെ കൊലപാതകത്തിൽ പോലീസ് പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. കേസിൽ നിർണായകമായ ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. പ്രതിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ CCTV ദൃശ്യം പുറത്തുവിടുന്നത്. April 1 കണ്ണൂർ ആലക്കോട് സ്വദേശി ഷാലുവിനെ കോഴിക്കോട് നഗരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന് 2 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല. തുടർന്നാണ് നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടത്. CCTVയിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുന്നവർ പോലീസിന് വിവരം നൽകണം എന്നാണ് പോലീസിന്റെ നിർദ്ദേശം. മരണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് CCTV ദൃശ്യത്തിൽ ഉള്ളത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുൻപ് പ്രതിയെന്ന് സംശയിക്കുന്ന 2 പേരെ പിടികൂടിയെങ്കിലും ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. ഇതിനോടകം 200 പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും പ്രതിയിൽ എത്തിച്ചേരാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് ഷാലുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സമീപത്തെ നിർണായകമായ CCTV ദൃശ്യമെന്ന് കരുതുന്നത് പോലീസ് പുറത്തുവിടുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.